പക്ഷെ ഇതൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴും മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അഥവാ നമ്മൾ മരിക്കും ഞാൻ മരിക്കും എന്നുള്ള ഓരോരുത്തരുടെയും ചിന്ത ഇല്ലാതാവുകയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൗതികമാകുന്ന ജീവിതത്തിന്റെ പിന്നാലെയുള്ള പരക്കുപാച്ചിലാണ്. ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രം സഹാബത്തിനോട് പറയുകയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അനുയായിയാകുന്ന വ്യക്തിയുടെ മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ തിരുസവിധത്തിലെത്തിയിട്ട് ഒന്ന് തുറിച്ചു നോക്കിയത്രേ, നല്ലൊരു നോട്ടം. ഈ നോട്ടം കണ്ടപാടെ ആ മനുഷ്യൻ വല്ലാതെ പേടിച്ചിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ നബിയെ, എന്നെ പിടിക്കാൻ അസ്റായിൽ വരുന്നുണ്ട്, അതുകൊണ്ട് എന്റെ ആത്മാവിന് ഊരപ്പെടാനാണെന്ന് തോന്നുന്നു, മനസ്സിലാകുന്നു, അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് എന്നെ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റണം. സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ എവിടേക്ക് മാറ്റിയാലും അസ്റായിൽ അലൈഹിസ്സലാം വരും, തീർച്ചയാണ് മരണം പുൽകുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രികുമുൽ മൗതു വലൗ കുന്തും ഫീ ബുറൂജി മുശയ്യദ, അതിശക്തമായ ഇരുമ്പഴിക്കുള്ളിൽ നിങ്ങൾ അധിവസിച്ചിരുന്നാലും മരണം നിങ്ങളെ പുൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നീ ഉറപ്പായിട്ടും മരിക്കേണ്ടവനാണ്, ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടവനാണ്, നിന്നെ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് എന്താണ് കാര്യം, തീർച്ചയായും മരണം പുൽകുമെന്ന് പറയാം. പക്ഷെ ഈ വ്യക്തി സമ്മതിക്കുന്നില്ല. അവന്റെ നിർബന്ധം നിമിത്തമായിട്ട് 10,000 kilometers അപ്പുറമുള്ളതാകുന്ന ഒരു ദ്വീപിലേക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവനെ നാടുകടത്താണ്. സെക്കൻഡുകൾക്കുള്ളിൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലി സുലൈമാൻ റീഹ ആസിഫതൻ തജ്രി ബി അംരിഹി, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ആ കാറ്റ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെയാണ് നീയത്ത് വെക്കുന്നത് ആ സ്ഥലത്തേക്ക് എത്തും. കാറ്റ് വന്നിങ്ങനെ നിൽക്കും, ഒരു പരവതാനി പോലെ അതിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെച്ച് നിന്നാൽ മതി, എവിടേക്കാണോ പോകേണ്ടത് അത്ര സ്പീഡിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി എത്തിക്കും. അപ്പം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മൗജിസത്തിലൂടെ ഈ മനുഷ്യനെ 10,000 kilometers അപ്പുറത്തേക്ക് ഒരു ദ്വീപിലേക്ക് നാടുകടത്ത്. അല്പനേരം കഴിഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സൗദത്തിൽ ഇതാ അസ്റായിൽ അലൈഹിസ്സലാം വരികയാണ്. അസ്റായിൽ അലൈഹിസ്സലാം വന്നപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, എടാ നീ എന്റെ ഒരു അനുയായിയെ തുറച്ചു നോക്കി എന്ന് കേട്ടല്ലോ, അവനെ പേടിപ്പിച്ചു, അവന്റെ ആത്മാവിനെ വെറുപ്പെടുത്താൻ വേണ്ടി അവനെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ ചെയ്തത്? അപ്പോൾ അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അത്രേ അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. സയ്യിദുന അസ്റായിൽ അലൈഹിസ്സലാം അവന്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചത് ഇന്നാലിന്ന ദ്വീപിൽ വെച്ച് പിടിക്കാനാണ്. ഇവിടെ നിന്ന് 10,000 kilometers ദൂരെയുള്ളതാകുന്ന ഒരു ദ്വീപാണ് ആ ദ്വീപ്. ആ ദ്വീപിൽ വെച്ചിട്ടാണ് അവന്റെ ആത്മാവിനെ പിടിക്കേണ്ടത്. ആ ആത്മാവിനെ അവിടെ വെച്ചാണ് പിടിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചത്. പക്ഷേ ഇവനിതാ ഈ നാട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ അവനൊന്ന് തുറച്ചു നോക്കിയതാണ്. പിന്നെന്താ സംഭവിച്ചതെന്നറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ നോക്കുമ്പോ അവൻ ആ ദ്വീപിലുണ്ട്. ഞാൻ അവന്റെ ആത്മാവിനെയും പിടിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് അസ്റായിൽ അലൈഹിസ്സലാം. ഇതൊരു ചരിത്രമാണ്, ഇത് നമുക്കൊരു പാഠമാണ്. കേൾക്കുമ്പോൾ ഒരു തമാശ തോന്നുന്നുവെങ്കിലും വലിയ ഒരു പാഠമാണ്. കാരണം എവിടെയായിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ആത്മാവിന് വേർപെടുത്തപ്പെടും. നമ്മുടെ ഈ നാട്ടിൽ എത്രയോ പ്രവാസികളുണ്ട്, അള്ളാഹു പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ. എത്രയോ പാവപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാർ പ്രവാസ ജീവിതം നയിക്കാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കട്ടെ. അവിടെ എല്ലാവരുടെയും നിയ്യത്ത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ പ്രവാസ ജീവിതം നയിക്കുന്നവർ അവരവരുടെ ജീവിതം ആ പ്രവാസ ലോകത്ത് തന്നെ അസ്തമിക്കുമോ ചിന്തിച്ചു നോക്കുന്നു. അതല്ല നാട്ടിൽ വന്ന് ഈ പരിശുദ്ധമായ നാട്ടിൽ വന്ന് പവിത്രമായ മഹലിന്റെ കബറിസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യാൻ അവർക്ക് സൗഭാഗ്യം കിട്ടുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട പാഠം. എന്റെ മുന്നിലുള്ള സഹോദരിമാർ ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവർ, അവർ ഫോൺ വിളിക്കുമ്പോൾ അവരോട് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം ചെലുത്തുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പൊരുവയിലത്ത് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് യാതനകളും നൊമ്പരങ്ങളും സഹിച്ച് ചോര നീരാക്കിയിട്ടുണ്ടാക്കുന്ന പണം എങ്ങനെയാണെന്നുള്ളത് പെങ്ങളെ നീ ഒന്നറിയണം. അദ്ദേഹം ഒരു സെക്കൻഡിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം മുഖേനയോ നാട്ടിലെത്തിയിട്ട് കിടപ്പിലായാൽ നിനക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാനും നിന്റെ മക്കൾക്ക് ഇത്തരത്തിൽ അടിച്ചു പൊളിക്കാനും ഇനി ഏതൊരു ഉപ്പയാണ് കിട്ടുക? വളരെ ചിന്തിക്കണം. നമ്മൾ മരണം തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ്.
പ്രായാധിക്കം ചെന്ന് 60-70 വയസ്സാകുമ്പോഴാണ് എത്രയോ പാവപ്പെട്ട പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു കുപ്പി നിറച്ച് കുറെ ഗുളികകളും പ്രായാധിക്യത്തിൻ്റെതാകുന്ന നര ബാധിച്ചതാകുന്ന മുടിയും താടിയുമായിട്ട് പാവപ്പെട്ട പിതാവ് വന്ന് ചാരുകസേരയിൽ വന്ന് വീടിൻ്റെ കോലായ്മ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി അപ്പോഴാണ് ഭാര്യമാർ ഉമ്മമാര് സഹോദരങ്ങൾ ചിന്തിക്കുന്നത്. അന്ന് അദ്ദേഹം ഒരു കറിവേപ്പിലയാണ്, ആർക്കും വേണ്ട. കാരണം പ്രവാസിയായിരുന്ന സമയത്ത് അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നവർ, സമ്പത്ത് ചോദിച്ചിരുന്ന മഹലിന്റെ അധികൃതർ, കമ്മിറ്റി പരിപാലകർ, ആരും തന്നെ അദ്ദേഹത്തെ പിന്നീട് കണ്ടെന്ന് വരൂല. അദ്ദേഹത്തിന്റെ സമ്പത്ത് കുത്തിയിരുന്നതോടുകൂടി. ഇതാണ് ഈ ദുന്യാവ്, ഇതാണ് ഇതിന്റെ ബേസിക്, നമ്മുടെ വിഷയത്തിന്റെ ബേസിക്, ഇതാണ് അടിസ്ഥാനം. ഇത് മനസ്സിലാക്കിയാൽ ഒരു മുഅ്മിൻ നന്നാവും. ഇത് മനസ്സിലാക്കിയാൽ ഒരു മുഅ്മിനത്ത് അവളുടെ ജീവിതം സന്തോഷകരമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണം എന്തായാലും ഉണ്ട്, മരണം സർവർക്കും സുനിശ്ചിതമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവന്റെ അടുക്കലേക്ക് അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുമ്പോ 5 മലക്കുകളെ പറഞ്ഞേക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഉറക്കെ പറയൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ശ്രദ്ധയാണ് ഈ സദസ്സിലേക്ക് ആകെ ആവശ്യപ്പെടുന്നത്. നല്ല ശ്രദ്ധ വേണം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് പരിപൂർണമായി കബൂലാക്കുമാറാവട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസ അല്ലാഹു ഇലൈ خمسة من الملائكة حبيباي رسول الله صلى الله عليه وسلم തങ്ങളെ ഉറപ്പെടുത്തുകയാൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതായ സഹോദരന്റെ അടുക്കലേക്ക്, ആദം സന്തതികളുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. ബഅസ അല്ലാഹു ഇലൈ മരിക്കാൻ കിടക്കുന്നവന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ പറഞ്ഞേക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഅതീഹി മലകുൽ അവൽ വറൂഹുഹു ഫിൽ ഹുൽഖും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുന്നതായ മനുഷ്യന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. അതിലൊന്നാമത്തെ മലക്ക് അവന്റെ കാതിന്റെ തീരത്തേക്ക് നിൽക്കുകയാണ്, അവന്റെ ചെവിയുടെ ഭാഗത്തേക്ക് നിൽക്കുകയാണ്, അവനോട് ചോദിക്കുകയാ വറൂഹുഹു ഫിൽ ഹുൽഖും. അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ്, അവസാന ശ്വാസമാണ്, അവസാന ശ്വാസമാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോയാണ്, ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമാണ്. അവന്റെ വലതുകാലിന്റെ തള്ളവരലിലൂടെ, അവന്റെ തുടഭാഗത്തിലൂടെ, അവന്റെ ആമാശയത്തിലൂടെ, അവന്റെ കഴുത്തിലേക്ക് ആത്മാവ് എത്തി നിൽക്കുകയാണ്. അവസാനത്തെ സമയമാണ്, അവസാനത്തെ ഡേറ്റാണ്. ഇനി ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല. ആ സമയത്തതാ ഒന്നാമത്തെ മലക്കവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ബദനുകൽ ഖവീ വമാ അദ്അഫഹുൽ ലൗം. ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ, നിന്റെ ആരോഗ്യത്തിന് എന്ത് സംഭവിച്ചടാ, എന്ത് സംഭവിച്ചടാ. ഐന ബദനുകൽ ഖവീ, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയി. വമാ അദ്അഫഹുൽ ലൗം, നിന്റെ ആരോഗ്യത്തെ ബലഹീനപ്പെടുത്തിയത് എന്താണ്. നീ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ
പുത്രനായിരുന്നല്ലോ. രാവിലെ സുബയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് ഹദ്ദാദ് നഗറിലൂടെ നിയതാ ബേക്കലങ്ങാടിയിലേക്ക് കിലോമീറ്ററുകളോളം നടന്നവനല്ലയോ, ഓട്ടത്തിലും ചാട്ടത്തിലും മുൻപന്തിയിലുള്ളവനല്ലയോ. പ്രിയപ്പെട്ട പെങ്ങളെ, പെങ്ങളെ, പറയങ്ങാനത്തുള്ള പെങ്ങളെ, നിന്റെ ശരീരത്തിലേതാകുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നീ മൗവലിലൂടെ നടന്നവളല്ലയോ, ഈ നാട്ടിലൂടെ നടന്ന് നീങ്ങിയവളല്ലയോ. നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ? നിന്റെ ശരീരത്തെ